അത് മുഖ്യമന്ത്രിയുടെ നാവുപുഴയായിരിക്കാം ഒന്ന് ഖേദം പറഞ്ഞെങ്കിൽ തീരാവുന്നതേയുള്ളൂ അതിനെയാണ് അനാവശ്യമായി വലുതാക്കി എന്നതാണ് മുസ്ലിം ലീഗിന്റെ പിയാർ വിഷയത്തിലെ നിലപാട് അത് ശരിയാണ് ഒന്ന് ഖേദം പറഞ്ഞാൽ മതിയായിരുന്നു നാക്ക്പുഴ സംഭവിച്ചതായിരുന്നെങ്കിൽ ഖേദം പ്രകടിപ്പിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും ദേശീയ തലത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പി ആർ ഏജൻസി കേസ് നടത്തിയ ഈ പ്രചരണം ഗൗരവകരമാണെന്നാണ് മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ നിലപാട് മലപ്പുറത്തെ ഇങ്ങനെ വർഗീയമായി വലിച്ചിഴക്കേണ്ടായിരുന്നു എന്നാണ് ലീഗിന്റെ നിലപാട് ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് ദേശീയ ചാനൽ ഇപ്പോൾ വർഗീയതയാണ് പ്രചരിപ്പിക്കുന്നതെന്ന് ലീഗിന്റെ പരാതി വരുന്നു അതിന്റെ ടാർജറ്റ് കേരളമാണ് ഇവിടെ മൊത്തം വർഗീയമാണെന്നാണ് ദേശീയ ചാനലുകൾ ഇപ്പോൾ പറയുന്നത് നടക്കാൻ പോകുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഇത് ബിജെപി വലിയ തോതിൽ ചർച്ചയാക്കുമെന്നാണ് ലീഗിന്റെ ആശങ്ക ബിജെപി പിന്തുണയുടെ പിയർ ഏജൻസികൾ വർഗീയത പ്രചരിപ്പിക്കാൻ പറ്റിയിടാമായി കേരളത്തെ തെരഞ്ഞെടുത്തിരിക്കുകയാണെന്നും അവരതിലേറെ മുന്നേയാണെന്നുമാണ് മുസ്ലിം ലീഗ് കുറ്റപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ വളരെ വ്യക്തമായി വിശദീകരിക്കണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടത് മുഖ്യമന്ത്രി അറിയാതെയാണ് ഇനിയും സംഭവിച്ചതെങ്കിൽ പി ആർ ഏജൻസിക്കെതിരെ ശക്തമായ നടപടി സന്നദ്ധീകരിക്കണം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വിശദമായ ഒരു വിശദീകരണം വേണമെന്നുമാണ് അദ്ദേഹം പറയുന്നത് അതേസമയം അൻവറിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം നടന്ന വാർത്തയെപ്പറ്റി മുസ്ലിം ലീഗ് വളരെ ആ വാർത്തയെ നിസ്സാരവൽക്കരിക്കുകയാണ് തങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല എന്ന നിലപാടാണ് ഇപ്പോൾ ലീഗിന് പോയാലും അൻവർ പ്രതിപക്ഷ ഭാഗത്ത് ഏതറ്റം വരെ പോകുമെന്ന് ലീഗിന് അറിയാം ഏത് വ്യക്തികൾക്കും പാർട്ടി പ്രഖ്യാപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും അതൊന്നും എതിർക്കാൻ ആർക്കും സാധിക്കില്ലെന്നുമാണ് അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞലിക്കുട്ടി പറഞ്ഞൊഴിഞ്ഞത് തുടക്കത്തിൽ പി വി അൻവർ എടുത്ത സി പി എം വിരുദ്ധ നിലപാട് മുസ്ലിം ലീഗിൽ ആശങ്ക ഉയർത്തിയിരുന്നു സി പി എം വിരുദ്ധം എന്നതിനേക്കാൾ അത് മലബാറിൽ ഒരു ലീഗ് വിരുദ്ധ തരംഗമായി മാറുമോ എന്നതായിരുന്നു തുടക്കത്തിൽ ലീഗിന്റെ ഭീതി പക്ഷേ അൻവറിന്റെ ആരോപണങ്ങൾ ഓരോ ദിവസവും തുടരെ തുടരെ അൻവർ ആരോപണം ഉന്നയിച്ചത് മുഴുവൻ ലാക്കിയത് മുഖ്യമന്ത്രി അടക്കം സി പി എം നേതാക്കളെയായിരുന്നു അതുകൊണ്ട് തന്നെ ലീഗ് കോട്ടറിൽ ഇളക്കാൻ മാത്രം അൻവറിന്റെ ആരോപണങ്ങൾക്കോ അൻവറിനോ സാധിക്കില്ല സാധിച്ചിട്ടില്ല എന്ന് ലീഗിന് വ്യക്തമായി അതുകൊണ്ട് തന്നെയാണ് ലീഗിന് ഇപ്പോൾ ധൈര്യം വന്നത് എന്തായാലും പി വി എൻവർ മുസ്ലിം ലീഗിലേക്കില്ല പുതിയ പാർട്ടിയാണ് ലക്ഷ്യം ലീഗോളം അല്ലെങ്കിലും മുസ്ലിം ലീഗ് പോലെ ഒരു ലീഗിന്റെ ഒരു രണ്ടാം തര പാർട്ടിയാകാൻ ഇടത് സ്വഭാവത്തിൽ നിന്ന് അൻവന്റെ പാർട്ടിക്ക് സാധിക്കില്ല എന്ന് ലീഗിന് വന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് കിട്ടിയ ഏറ്റവും പ്രധാന ആയുധം അൻവറിന്റെ മുഖ്യമന്ത്രിക്കെതിരായ ആരോപണക്കേറെ മുഖ്യമന്ത്രിയുടെ മലപ്പുറം എന്ന നാക്കുപഴ തന്നെയാണ് അത് പരമാവധി തങ്ങൾക്ക് അനുകൂലമായി മാറ്റാൻ തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ തീരുമാനവും അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ അതൊരു എന്ന് സംഭവിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തീർന്നില്ലേ പക്ഷേ ഇതിപ്പോൾ മലപ്പുറത്തെ ദേശീയ ചാനലുകളടക്കം ബി ജെ പി അടക്കം ദേശീയ തലത്തിൽ മലപ്പുറത്തെ വർഗീയ തലത്തിൽ ചിത്രീകരിക്കുന്നൊരു അവസ്ഥയെ മാറ്റി എന്നാണ് ഇപ്പോൾ ലീഗിന്റെ പരാതി